Thrissur Homes in a Pudir video like a lover comes up. Thrissur Homes in the Nangaman Lava the Ripican and Vida, Stedija in the Stalam, Paravattani Ilana Paravattani Ilana, Ibid Stedija in the Pandrandas in the Salatil, Tandaritinanor square fetal mono bedroom or woody club, Ividana, Ulla. Flood dishes Iliatum, Riculum at the Kendal Lavamaya, or Stalatana, Ibid Stedija in the Ethermaning cargo parking on the Salam beat in different right on that. Pandan to send Salamulos and Elamalari Vishalamaitana, Lothe. Anjaratengum, Plavum, Angan Elavita, Saugering Lori beat in Avishamai Lavis Sadangalum, E beat on that. Main road in Aditaitana, E beat is the chain of that. Valley Vishalam in the 80 meter coat of the Vistula road on that, E beat in different right on that. The red kill of Vadim, Valley Vishalamaitla. വഴിയാണ് ഉള്ളത് 13 വർഷം പഴക്കമാണ് ഈ വീടിനുള്ളത് പക്ഷേ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഈ വീട് വളരെ മനോഹരമായിട്ട് തന്നെയാണ് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് റൂമുകളെല്ലാം വളരെ നല്ല സൈസാണ് വിശാലമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് അതിനോട് അനുബന്ധമായി തന്നെ ഒരു കാർ പാർക്കിംഗ് ഏരിയയും ഉണ്ട് നമുക്ക് ഇനി ലിവിംഗ് ഏരിയയിലേക്ക് കാണാം എല്ലാം വെൽ മെയിൻറ്റെയിൻഡ് ആണ് ക്ലീൻ ആൻഡ് നീറ്റ് ആണ് യാതൊരുവിധ ഡിഫെക്ട്സുകളും ഇല്ലാതെയാണ് ഈ വീടിനുള്ളത് ഇതാണ് വീട്ടിലെ ലിവിംഗ് ഏരിയ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഒരു ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത് ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും തമ്മിൽ സെപ്പറേഷൻ ഉണ്ട് കാറ്റും എയർ സർക്കുലേഷൻ കിട്ടുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇതിലുണ്ട് മിനിമം 2 വിൻഡോസ് എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു വീടാണ് നമ്മൾ ഇത്രയും 13 വർഷം പഴക്കം എന്നൊന്നും ഇതിനെ ചിന്തിക്കാനേ പറ്റില്ല ഇതാണ് ലെഫ്റ്റ് സൈഡിലുള്ള ആ ബെഡ്റൂം രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് എയറും വായുവും വെളിച്ചവും കിട്ടുന്നതിന് എല്ലാ സൗകര്യങ്ങളും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് അതിനോട് അനുബന്ധമായി തന്നെയാണ് ബാത്റൂം ഉള്ളത് വളരെ നീളം കൂടിയ ബാത്റൂമുകളാണ് എല്ലാം ഉള്ളത് വിശാലമായിട്ടുള്ള ബാത്റൂം സൗകര്യങ്ങളും ഉണ്ട് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് ഈ വീട്ടിലുള്ളത് ലിവിംഗ് ഏരിയയിൽ നിന്ന് നമുക്ക് നേരിട്ട് പിന്നെ ഡൈനിങ് ഹാളിലേക്കാണ് വളരെ വിശാലമാണ് ഡൈനിങ് ഹാൾ നമുക്കൊരു 8 ടേബിളിൻ്റെയൊക്കെ വളരെ വിസ്തൃതമായിട്ട് ഇടാവുന്ന രീതിയിലാണ് ഡൈനിങ് ഹാൾ ഉള്ളത് ഡൈനിങ് ഹാളിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വേറൊരു ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ കിച്ചണുമാണ് ഉള്ളത് വളരെ സ്പേഷ്യസ് ആണ് എല്ലാം ഇത് പഴയ വീടുകളെല്ലാം വളരെ സ്പേഷ്യസ് ആണ് നമുക്കൊരു ലീക്കോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഈ വീട്ടിലും ഇല്ല സ്റ്റേക്കേഴ്സിൻ്റെ താഴെയാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡിലായിട്ടാണ് ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം ഉള്ളത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് ഉള്ളത് വിൻഡോസ് കണ്ടാൽ മനസ്സിലാവും അത്രയും കാറ്റും വെളിച്ചവുമാണ് ആ വീട്ടിലേക്ക് വരുന്നത് എല്ലാവരുടെയും ലെങ്തി ആയിട്ടുള്ള ബാത്റൂം ഓക്കെ ബാത്റൂം എല്ലാം വളരെ നീളം കൂടിയിട്ടുള്ള രീതിയിലാണ് ബാത്റൂം എല്ലാം കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി തൃശ്ശൂർ ഹോംസിൻ്റെ മുകളിൽ നമ്പറുമായി ബന്ധപ്പെടുക ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 1,30,00,000 രൂപയാണ് നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു പ്രൈസാണ് കിച്ചണാണ് കിച്ചൺ ഒരു നോർമൽ കിച്ചണാണ് അതിനോടനുബന്ധപ്പം തന്നെ വിശാലമായിട്ടുള്ള ഒരു വർക്ക് ഏരിയയും ഒരു കോമൺ ബാത്റൂമും ഉണ്ട് ഇതാണ് വിശാലമായിട്ടുള്ള ഒരു കോമൺ ബാത്റൂം അതിനോടനുബന്ധമായി തന്നെയാണ് വർക്ക് ഏരിയയും ഇതാണ് വീടിൻ്റെ ബാക്ക് വശമായിട്ടുള്ള ബാക്കിലാണ് കിണറുള്ളത് കാരണം ഒരിക്കലും പറ്റാത്തൊരു കിണറാണ് ഫ്ലഡ് വെള്ളത്തിനൊന്നും ഒരു ടേസ്റ്റ് കുറവോ ഒരു വ്യത്യാസവും ഇല്ലാത്തതാണ് എല്ലാവരുടെയും നമുക്ക് അത്യാവശ്യം സ്ഥല സൗകര്യങ്ങളുണ്ട് 12 സെന്റ് സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് പറവട്ടാനി സെന്ററിലേക്ക് മാക്സിമം അല്ലെങ്കിൽ ചർച്ചിലേക്ക് മാക്സിമം ഒരു 600 അല്ലെങ്കിൽ 700 മീറ്റർ മാത്രമാണ് ഉള്ളത് നമുക്ക് സ്റ്റെയർ കേസിലൂടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ ഒരു ലിവിംഗ് ഏരിയ അത്യാവശ്യം വലിയൊരു ലിവിംഗ് ഏരിയ ലിവിംഗ് ഏരിയയുടെ അനുബന്ധമായി തന്നെയാണ് ഒരു ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് പിന്നെ ഓപ്പൺ ടെറസും ബാൽക്കണിയും ഇതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറുള്ളത് താഴത്തുള്ള ബെഡ്റൂമിനെക്കാട്ടും വളരെ വലുതാണ് മുകളിലുള്ള ഈ ഒരു ബെഡ്റൂം വിൻഡോസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ ഉള്ളതാണ് ഈ ഒരു വീട് കൺസ്ട്രക്ഷനും നല്ല ക്വാളിറ്റിയോടെ ഉള്ളതാണ് ബാത്റൂംസ് ആയാലും നല്ല സ്പേഷ്യസ് ആണ് ഉള്ളത്
നമുക്ക് ബാൽക്കണിയിലേക്ക് പോവാം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി വീണ്ടും. നാലാമതൊരു ബെഡ്റൂം വേണമെങ്കിൽ നമുക്ക് ഇവിടെ എടുക്കാവുന്നതാണ്, അത്രയും സ്പേഷ്യസ് ആണ്. റോഡ് കണ്ടില്ലേ, റോഡ് ബസ് റൂട്ട് പോലെയാണ്. അതൊരു റോഡ് വളരെ വൈഡായിട്ടുള്ള റോഡാണ്. ഈ വൈഡായിട്ടുള്ള റോഡുകൾ കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എത്ര കാറുകൾ വേണമെങ്കിലും ഫ്രണ്ടിലൊക്കെ റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഉള്ളത്. ഇനി നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് ഒന്ന് പോകാം. ഓപ്പൺ ടെറസ് ഗ്രില്ലെല്ലാം ഇട്ട് നല്ല രീതിയിൽ സേഫ്റ്റി ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. പ്രൂഫ് ഷീറ്റ് എല്ലാം ഇട്ടിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് തൃശ്ശൂർ ഹോംസിന്റെ മുകളിലെ നമ്പറുമായി കണക്ട് ചെയ്യാൻ മറക്കരുത്. ഇനി ലാൻഡ് കൂടുതൽ വേണം ഈ വീടിനെ കുറിച്ചും കൂടി 12 സെന്റും കൂടി അഡീഷണലായി വേണമെങ്കിൽ മൊത്തം